യൂത്ത് കോൺഗ്രസുകാർക്ക് കരിങ്കൊടിയും എടുത്ത് ഇപ്പോൾ റോഡിലൊന്നും ചാടണ്ടേ? പ്രധാനമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയോ ഒക്കെ വണ്ടിക്ക് മുന്നിൽ ചാടാൻ വലിയ ഭയമായിരിക്കും. പോട്ടെ, ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടാനുള്ള ചങ്കൂറ്റം യൂത്ത് കോൺഗ്രസുകാർക്കുണ്ടോ? നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രി കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് അവരാണ് ഈ ആത്മഹത്യാ സ്ക്വാഡുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പൊ കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാർക്കാണെങ്കിൽ നമ്മുടെ സ്വന്തം കേന്ദ്രമന്ത്രി ഇവിടെ ഉണ്ട്. ഇനി അല്ലെങ്കിൽ പെട്രോളിന്റെ വില 50 രൂപയാക്കി കുറച്ചു തന്ന മഹാനായ പൂജ്യൻ സുരേന്ദ്രൻജിയുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ വണ്ടിയുടെ കുറുകെ ചാടിയാലും കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെയാ 50 രൂപയാണ് പാചകവാതകത്തിന് വില കൂട്ടിയിരിക്കുന്നത്? 1150 രൂപയാണ്. 2 രൂപ ഈ വാർദ്ധക്യ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സെസ് കൂട്ടിയതിനാണ് ഈ ബഹളം അത്രയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിയമസഭയിലാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു. 2 രൂപ അത് ഒരു 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 കൃത്യമായിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടി. ഈ സെസ് എന്നൊക്കെ പറയുന്നത് ആജീവനാന്ത നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഇതൊന്ന് ആ ഫണ്ട് സ്വരൂപണം ഒന്ന് ഇതായി കഴിഞ്ഞാൽ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഒന്ന് ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് കേന്ദ്ര സർക്കാർ ഈ സാമൂഹ്യ സുരക്ഷാ ഫണ്ടിലേക്ക് പൈസ കൊടുക്കാതിരിക്കുന്നതും ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. അത് ഉള്ളവരെ തന്നെ ഇപ്പൊ പെട്രോൾ അടിക്കാൻ ചെല്ലുന്നവരുടെ തന്നെ 2 രൂപ മേടിക്കുന്നത്. അല്ല, ഇന്നിപ്പോ നമ്മുടെ പത്രത്തിലൊക്കെ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ക്ഷണിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ അപേക്ഷയുണ്ട്. ഇത് കേന്ദ്രം നേരത്തെ സഹായം നൽകിയിരുന്നു. അപ്പൊ അത് കേന്ദ്രം പൂർണ്ണമായിട്ടും നിർത്തി. അത് മുഴുവൻ സംസ്ഥാന സർക്കാരാണ് ഇനി അതിന്. അതിന് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മത ന്യൂനപക്ഷ സഭകൾക്കൊന്നും അതൊരു നമ്മൾ കാണേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. ഒരു സംസ്ഥാന സർക്കാരിന്റെ മേൽ സാമ്പത്തിക ബാധ്യതകൾ കൂടുതലായി അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പോ കേരള സർക്കാർ ഈ പെൻഷൻ കൊടുക്കരുത്, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് കൊടുക്കരുത് എന്നൊക്കെയുള്ള ഒരു ദുഷ്ടചിന്തയാണ് ഇതിനകത്തുള്ളത്. അത് അതിജീവിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ ഇങ്ങനെ തെരുവിൽ കരിങ്കൊടിയുമായിട്ട് ചാടി വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രഹസന സമരം നടത്തുന്നവർ ഈ 50 രൂപ വർധന കണ്ടില്ല എന്ന് നടിക്കരുത്. അതിനെതിരെ തെരുവിലിറങ്ങണം. ഇനിയിപ്പോ അത് ഇനി മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചാടാനുള്ള പിണറായി വിജയൻ അതിന് ഉത്തരം പറയണം എന്നുള്ളതാണ്. പിണറായി വിജയൻ ഒരു 10 രൂപ കുറച്ചു കൊടുക്കുന്നില്ല. അതെ, 50 രൂപ കൂട്ടിയതിന് പിണറായി 10 രൂപ കുറച്ചു കൊടുക്കണം എന്ന് പറഞ്ഞായിരിക്കും ഇവർ സമരം ചെയ്യാൻ ഇറങ്ങുന്നത്. ഇത് വേറൊരു ദിവസമുണ്ട്. കഴിഞ്ഞ ദിവസം റെയിൽവേ നമ്മൾ അതിനകത്ത് ആലോചിക്കേണ്ട കാര്യം, ഈ ട്രെയിനിൽ തരുന്ന ചായയും കാപ്പി എന്ന് പറയുന്നത് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ വാട്ട വെള്ളമാണ്. കുടിക്കാൻ കൊള്ളാം. പിന്നെ ഗതികേടുകൊണ്ട് ഈ ചായ കുടിച്ചു പോകുന്നു എന്നുള്ളതാണ്. അതിനും വില കൂട്ടി. ഊണിന് 50 രൂപ 59 രൂപ ആയിരുന്ന 95 രൂപയാക്കി. ആ ഊണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതവസ്ഥയുള്ള സാധനമാണ്. അല്ല, നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ് ഈ. ഇപ്പോ ഇതൊക്കെ സാധാരണക്കാരനെ ബാധിക്കുന്ന പ്രശ്നമാണ്. 450 രൂപയായിരുന്ന ഗ്യാസ് 1110 രൂപയാകുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇനി വാണിജ്യ സിലിണ്ടറിനാണെങ്കിൽ 239 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. ഹോട്ടലുകാർ സ്വാഭാവികമായി ഇപ്പൊ 10 രൂപയായിരിക്കുന്ന ചായക്ക് അവർ 12 രൂപയാക്കിയാൽ അത്ഭുതപ്പെടാനില്ല. ഇത് വലിയ വിലക്കയറ്റത്തിന് വഴി വയ്ക്കുന്ന ഒരു സംഗതിയാണ്. ഇതൊന്നും നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ചാനലുകൾക്ക് അത് വലിയ ചർച്ചാ വിഷയമല്ല. മറ്റേതാടുത്തെങ്കിൽ ഇപ്പൊ സെസ്സൊക്കെ വന്നപ്പോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഭജന സംഘത്തെ വിളിച്ചിരുത്തി ഇങ്ങനെ കൊട്ടിപ്പാടുകയായിരുന്നു. പിണറായി വിജയൻ എന്ന് പറഞ്ഞു. ഈ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടേ, അതിനകത്ത് പറയുന്നു അപ്പൊ പുള്ളി ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു യോഗം, 4-5 ആളുകളുണ്ട്. അപ്പോൾ അവിടെ വണ്ടി നിർത്തി എന്താണ് എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഒറ്റ ശ്വാസത്തിൽ ഒരു 10 തവണയോ മറ്റോ പിണറായി വിജയൻ എന്ന് ഈ പറയുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ എന്തോ വിശദീകരണ യോഗമാണ് അത്രേ. അപ്പോൾ ഇയാൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന ഒരു വൃദ്ധയായ സ്ത്രീ, അവർ പറയുന്നു അല്ല ഈ പിണറായി വിജയൻ ആയതുകൊണ്ട് കഞ്ഞി കുടിച്ചെങ്കിലും ഞങ്ങൾ കിടക്കുന്നു, ഇവന്മാരൊക്കെ ആയിരുന്നെങ്കിൽ മറ്റേ പാട്ട വരെ അടിച്ചോണ്ട് പോയനായിരുന്നു എന്ന്. അല്ല, ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും ആളുകളുടെ കാര്യങ്ങൾ, ക്ഷേമകാര്യങ്ങൾ നോക്കാൻ ഈ സർക്കാർ തയ്യാറാകുന്നുണ്ട് എന്നുള്ള ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ട്. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ ഏറ്റവും വലിയ കാര്യം അതാണ്. ഈ മറ്റതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. നിങ്ങൾ ആരോപണം, ഇത് ആർക്കെതിരെയാണ് ആരോപണങ്ങൾ ഉണ്ടാകാത്തത്? ആരോപണങ്ങൾ എല്ലാ കാലത്തും എല്ലാവർക്കെതിരെയും ഉണ്ടായിട്ടുണ്ട്. അത് സത്യമായതും കള്ളമായതും ഒക്കെ ഉണ്ട്, പെരുപ്പിച്ച് കാട്ടുന്നുണ്ട്. അതൊന്നുമല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയം. അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം, ക്ഷേമം, നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ള വികസനം, ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ആളുകൾ നോക്കുന്നേ.
അല്ലാതെ ഈ എത്ര കരിങ്കൊടിയുമായ റോഡിൽ ചാടിയിട്ട് ഒരു കാര്യമില്ല. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് മുരളീധരൻ ജി വരുമ്പോ അങ്ങോട്ട് ഇറങ്ങണം, മുന്നിലോട്ട് എടുത്ത് ചാടണം. മുരളീധരൻ ജിയും സ്റ്റേറ്റുകാരൻ തന്നെയാണ്, കേരളത്തിലെത്തിയ സഞ്ചരിക്കുന്നത്. മുരളീധരൻ ജിയുടെ വണ്ടിക്ക് കുറുകെ ചാടി മുരളീധരൻ ജി 49 രൂപ കൂട്ടിയത് 50 രൂപ അത് അത് കൂട്ടിയത് ഒരു കുറച്ചു തരണം, ഒരു 25 രൂപയെങ്കിലും കുറച്ചു തരണം എന്ന് പറഞ്ഞ് വണ്ടിക്ക് മുമ്പിൽ ചാടാനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഡൽഹിയിലെ യൂത്ത് കോൺഗ്രസ്സുകാരോട് പറയണം, പ്രധാനമന്ത്രി പോകുമ്പോ ഒന്ന് കുറുകെ ചാടി നോക്കണം. അമിത്ഷാ പോകുമ്പോ കുറുകെ ചാടി വരലോകത്ത് ചാടേണ്ടി വരും. അതല്ലേ ഇഡി മാരത്തോൺ ചോദ്യം ചെയ്യല്, സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ ചോദ്യം ചെയ്തു. അന്ന് ഇവിടുത്തെ എം പിമാർ ഉൾപ്പെടെ പോയവര് നടത്തിയ പ്രഹസനം നമ്മൾ കണ്ടതാ. അടി കൊണ്ട് ഊപ്പാട് വരും, എന്നിട്ടാണ് ഇവിടെ ഈ കാണിക്കുന്ന ആളുകൾ ചത്തുപോവാതിരിക്കാൻ വണ്ടിക്കിടയിൽ പോയി ചാടി വീണ് ചത്തുപോകാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ കൃത്യമായി അദ്ദേഹം മുഖ്യമന്ത്രി നിയമസഭയിൽ അതിന് വിശദീകരണം കൊടുത്തു. അത്രേ ഉള്ളന്നേ ഇത്. ഈ നമ്മൾ ഈ പറയുന്നത് പോലെ ഇഷ്യൂ ബേസ്ഡായി നമ്മൾ മുഖം നോക്കാതെ സമരം ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ഇത് വെറുതെ പ്രഹസനങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാമെന്നല്ലാതെ ഒന്നുമില്ല.